ശിവഗിരി തീർത്ഥാടനത്തിന്റെ നവതി ആഘോഷം, അതോടൊപ്പം ബ്രഹ്മവിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ആഗോളതല ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. തത്സമയ സംപ്രേഷണമാണിപ്പോൾ പ്രേക്ഷകർ കാണുന്ന. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മവിദ്യാലയ കനക ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അല്പസമയത്തിനകം പ്രധാനമന്ത്രി ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ശിവഗിരിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെ ശ്രീകാന്ത്? നിലവിലിപ്പോൾ ശിവഗിരിയിൽ സന്യാസി ശ്രേഷ്ഠരുടെയും ഒപ്പം തീർത്ഥാടകരുടെയും നേതൃത്വത്തിൽ പ്രാർത്ഥനായജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഈ പരിപാടികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിലാണ് ഇപ്പോൾ ശിവഗിരിയിലും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. നമുക്കറിയാം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുക ലക്ഷ്യമിട്ടാണ് നിലവിലിപ്പോൾ ഡൽഹിയിൽ ഇത്തരത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി നേരിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മാത്രമല്ല, ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ നവതിയും ഒപ്പം തന്നെ ഈ ബ്രഹ്മവിദ്യാലയവുമായി ബന്ധപ്പെട്ട ജൂബിലി ആഘോഷവുമാണ് നിലവിലിപ്പോൾ നടക്കുന്നത്. ഇതിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമാണ്, ശ്രീനാരായണീയ സന്ദേശങ്ങൾ ലോകമെങ്ങും എത്തിക്കുക എന്നുള്ളത്. ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ഈ ബ്രഹ്മവിദ്യാലയ തീർത്ഥാടന നവതി ചടങ്ങുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പങ്കെടുക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ പങ്കെടുക്കുന്നുണ്ട്. ട്രഷറർ സ്വാമി ശാരദാനന്ദ പങ്കെടുക്കുന്നുണ്ട്. ബ്രഹ്മവിദ്യാലയ കനക ജൂബിലി ആഘോഷ കമ്മിറ്റി സെക്രട്ടറി സ്വാമി വിശാലാനന്ദ, ഗുരുധർമ്മ പ്രചാരണ സഭ സെക്രട്ടറിയും തീർത്ഥാടന നവതി ആഘോഷ കമ്മിറ്റി സെക്രട്ടറിയുമായ സ്വാമി ഗുരുപ്രസാദ് ഉൾപ്പെടെയുള്ളവർ ഈ ഡൽഹിയിലെ ചടങ്ങിൽ നിലവിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാർത്ഥനാ നിർഭരമായി ഈ ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി സന്യാസി ശ്രേഷ്ഠർ എല്ലാവരും തന്നെ ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഇവിടെ വർക്കലയിൽ ഈ ഭക്തരുടെ നേതൃത്വത്തിൽ, തീർത്ഥാടകരുടെ നേതൃത്വത്തിൽ ഇവിടെ പൂജകളും പ്രാർത്ഥനകളുമായി അവരും കൂടുകയാണ് ഇതിനൊപ്പം. ശ്രീകാന്ത്, ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പം അനുസരിച്ച് ശിവഗിരിയിൽ സ്ഥാപിച്ചതാണല്ലോ ഈ സർവമത പാഠശാല. കനക ജൂബിലി പ്രമാണിച്ച് ഗ്രന്ഥശാല വികസനം, അതടക്കമുള്ള ഗവേഷക പ്രാധാന്യത്തോടു കൂടിയുള്ള വിപുലീകരണങ്ങൾ, അതൊക്കെയും ഈ ഒരു വർഷത്തിനിടയിൽ നടപ്പാക്കാനല്ലേ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ലോക് കല്യാൺ മാർഗിൽ നടക്കുന്ന ചടങ്ങിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സംയുക്ത ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും ഒപ്പം നിലവിൽ ഈ ബ്രഹ്മവിദ്യാലയത്തിൻ്റെ പ്രസക്തി, ഒപ്പം ശ്രീനാരായണീയ ദർശനങ്ങളുടെ പ്രസക്തി, ഇത് ലോകത്തിന് മുൻപാകെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതിന് നന്ദി കുറിക്കുകയാണ് പ്രധാനമന്ത്രി ഇന്ന് ലോക് കല്യാൺ മാർഗിലെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത്. പ്രധാനമായും ഇപ്പോൾ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മവിദ്യാലയത്തിൽ അല്പസമയം മുമ്പ് എത്തിയിരുന്നു. പുതുതായി ഈ സന്യാസ ദീക്ഷ സ്വീകരിച്ച സന്യാസി ശ്രേഷ്ഠർ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഏവർക്കും വിദ്യ അഭ്യസിപ്പിക്കുവാനുള്ള സംവിധാനം എന്ന നിലയിൽ ഈ ബ്രഹ്മവിദ്യാലയത്തിന് വലിയ പങ്കുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിൻ്റെ ഈ കനക ജൂബിലി ആഘോഷം ഇത്ര വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതും. അല്പസമയം മുമ്പ് സന്യാസി ശ്രേഷ്ഠരുമായും നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർ ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുകയും ചെയ്തു. പുതുതായി ദീക്ഷ സ്വീകരിച്ച സന്യാസി ശ്രേഷ്ഠർ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രഹ്മവിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ബ്രഹ്മവിദ്യാലയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ പണ്ടുകാലത്ത് ഈ വിദ്യ അഭ്യസിക്കാനുള്ള തടസ്സങ്ങൾ ഉൾപ്പെടെ നിലനിന്നിരുന്ന കാലത്ത് പോലും ഈ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ബ്രഹ്മവിദ്യാലയ സങ്കല്പം അത് വലിയ തോതിൽ സ്വാധീനം സമൂഹത്തിൽ ചൊലുത്തിയതുമാണ്. അതുകൂടി കണ്ടാണ് അതിൻ്റെ കനക ജൂബിലി ആഘോഷവും ഒപ്പം ഈ നവതി ആഘോഷങ്ങളും ഇപ്പോൾ നടക്കുന്നത്, ഈ തീർത്ഥാടനത്തിൻ്റെ നവതി ആഘോഷങ്ങളും നടക്കുന്നത്. നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ശിവഗിരിയിൽ വെച്ച് അതിൻ്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതിപ്പോൾ നടക്കുന്നത് ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് ശ്രീനാരായണീയ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലോക് കല്യാൺ മാർഗിൽ ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ശിവഗിരിയുമായി ബന്ധപ്പെട്ട എല്ലാ സന്യാസി ശ്രേഷ്ഠരും ഈ പ്രധാനപ്പെട്ട ചുമതലക്കാരും എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീനാരായണീയ ദർശനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി അവിടെ സംസാരിക്കും. ഈ ലോകത്തിന് മുന്നിൽ ശ്രീനാരായണീയ ദർശനങ്ങൾ പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. പ്രാർത്ഥനാ നിർഭരമാണ് ശിവഗിരി കുന്നുകൾ.
യസ് ശ്രീകാന്താണ് ഇപ്പോൾ ശിവഗിരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷങ്ങളുടെ ആഗോളതല ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. ഡൽഹിയിലാണ് ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആമുഖ സ്വാഗത പ്രഭാഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ ചടങ്ങുകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതേസമയം ശിവഗിരിയിലാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കും. ബ്രഹ്മവിദ്യാലയ കനക ജൂബിലി ആഘോഷങ്ങൾക്കും ഇതോടൊപ്പം തുടക്കമാവുകയാണ്. ദേശീയ അന്തർദേശീയ തലത്തിൽ ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്കാണ് ഇതോടെ ഔപചാരികമായ തുടക്കമാകുന്നത്. ചടങ്ങിപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടനം പ്രസംഗം അല്പസമയത്തിനകം ഡൽഹിയിൽ നടക്കും. ആലുവ അദ്വൈത ആശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട മത മഹാപാഠശാല, ആ പാഠശാലയുടെ വിപുലീകരണം അതടക്കമുള്ള പരിപാടികളാണ് ഇനിയുള്ള ഒരു വർഷക്കാലം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തീർത്ഥാടനം തുടങ്ങിയിട്ട് 90 ആണ്ടുകളാകുന്നു. നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇപ്പോൾ നിർവഹിക്കും. ശിവഗിരി ബ്രഹ്മവിദ്യാലയ കനക ജൂബിലിക്കും തീർത്ഥാടന നവതിക്കും തുടക്കമാവുകയാണ്. ആഗോളതല പരിപാടികളുടെ ഉദ്ഘാടനം ഒപ്പം ലോഗോ പ്രകാശനം, അതാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചടങ്ങിൽ അല്പസമയത്തിനകം നിർവഹിക്കാൻ പോകുന്നത്. ചടങ്ങിലേക്ക് പ്രധാനപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ചടങ്ങ് ഡൽഹിയിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷങ്ങളുടെ ആഗോളതല ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇതോടെ തുടക്കമാകാൻ പോകുന്നത്. ശിവഗിരിയിലും സമാനമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഡൽഹിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. പ്രധാനമന്ത്രിയാണ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് അധ്യക്ഷൻ. വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തെയും നമുക്ക് കാണാം. ഒപ്പം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവരെയും നമുക്ക് വേദിയിൽ കാണാം. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കാണുന്നത്. ആഘോഷങ്ങളുടെ ലോഗോയും പ്രധാനമന്ത്രി അല്പസമയത്തിനകം പ്രകാശനം ചെയ്യും. ഇന്ത്യക്കൊപ്പം തന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ശ്രീലങ്കയിലും സിംഗപ്പൂരിലും ഗൾഫ് നാടുകളിലുമൊക്കെ വിപുലമായ ആഘോഷ പരിപാടികൾ അടുത്ത ഒരു വർഷക്കാലം നടത്താനാണ് പദ്ധതിയിടുന്നത്. വിപുലമായ ആഘോഷ പരിപാടികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടനം തുടങ്ങിയിട്ട് 90 ആണ്ടുകളാകുമ്പോൾ ഗുരുദേവ സമാധിക്ക് ശേഷം തുടങ്ങിയ തീർത്ഥാടനം എന്ന മഹാപ്രവാഹം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. The chairman of Srinarayan Guru Corporations of the world, Sri V.K. Muhammad, and other dignitaries here, I heartily welcome you all, thanking you. Next is the felicitation of our Honorable Prime Minister by Swami Sachidananda and Swami Sharadananda, President and Treasurer of Srinarayana Dharma Sangam Trust. Swamiji's will present a short memento and books from Srinarayana Guru to our Honorable Prime Minister. പ്രധാനമന്ത്രിക്കുള്ള ഉപഹാര സമർപ്പണമാണ്. അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശിവഗിരി ബ്രഹ്മവിദ്യാലയ കനക ജൂബിലിക്കും തീർത്ഥാടന നവതിക്കും തുടക്കമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം അല്പസമയത്തിനകം നിർവഹിക്കാൻ പോകുന്നത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് അധ്യക്ഷൻ. അദ്ദേഹം ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയാണ് സമ്മാനിക്കുന്നത്. ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഹലോ,
Sachidananda for his remarks. Sri Narayana Dharma Sangham Trust President Swami Sachidananda samsarikkunnu talsamayam. Avataraya parishtandam sarvanugrahadayana Narayana gurum vande sarvamangala siddhaye Sri Narayana gurum vande सर्वमंगलसिद्धये ओम शांति 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 लोक राक्षसनोड नायकनായി विराजിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാനമായ പ്രധാനമന്ത്രി ഞങ്ങൾക്കെല്ലാം മാതൃനീയനായ ശ്രീ നരേന്ദ്ര മോദിജി അവരുകളെ ശിവേരിയുടെ അഭ്യുദയകാംക്ഷികളും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സഹായികളുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രീ കെ മുരളീധരൻ, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ സമ്പൂജ്യനായ ജനറൽ സെക്രട്ടറി ശ്രീമത് ഉദമ്പനാനന്ദ സ്വാമികൾ, സന്യാസി സഹോദരന്മാരെ, വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ, എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ. ശ്രീനാരായണ ഗുരു കൽപ്പിച്ച് അനുവദിച്ച ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ നവതി ആഘോഷവും ശിവഗിരി മതമഹാപാഠശാലയുടെ കനകജൂബിലി ആഘോഷവും സദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തനി മലയാളികളുടെ വേഷത്തിൽ ഈ വേദിയിൽ വന്ന് ഞങ്ങളോട് ബഹുമാനപ്പെട്ട അല്ലയോ പ്രധാനമന്ത്രി, അങ്ങയോട് ഞങ്ങൾക്കുള്ള ആദരവ് ആദ്യം തന്നെ അറിയിച്ചു കൊള്ളട്ടെ. ഭാരതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ ശിവഗിരിയെയും ശ്രീനാരായണ ഗുരുദേവനെയും ഏറ്റവും കൂടുതൽ അറിഞ്ഞ് ആദരിക്കുകയും ശിവഗിരിക്ക് വേണ്ടി ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങയെപ്പോലെ മറ്റൊരു പ്രധാനമന്ത്രി ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അങ്ങയുടെ ഗവൺമെൻറ് ശ്രീനാരായണ ഗുരു ലോകത്തിന് ആദ്യമായി നൽകിയ സന്ദേശം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്നുള്ള സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭാരതത്തെ വാർത്തെടുക്കും എന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവൻ ഇന്ത്യൻ പ്രസിഡൻ്റ് രാം ഗോവിന്ദ് അവറുകൾ അഭിപ്രായപ്പെട്ടത് ഞങ്ങളെ എല്ലാവരെയും രോമാഞ്ചാർത്ത് അണിയിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് പരിപാടിയെക്കുറിച്ച് പരിപാടിയിൽ സംസാരിക്കാനായും ഒപ്പം ഉദ്ഘാടനം നിർവഹിക്കാനും ക്ഷണം സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. തീർത്ഥാടന നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം ഡൽഹി ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കാൻ ആത്മസഹോദരന്മാരാണെന്നും ഗുരുദർശനം ഉപദർശനം ചെയ്യുന്നു. വ്യാസൻ, വസിഷ്ഠൻ, വാൽമീകി, ശ്രീബുദ്ധൻ, ശ്രീ ശങ്കര ഭഗവത്പാദർ തുടങ്ങിയ ജഗദ്ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വ മഹാഗുരുവായ
ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം മറ്റെന്തിനേക്കാളും ഉപരിയായി ലോകത്തിന് ഇന്ന് ആവശ്യമാണ്. ഗുരു ഒരു ലോക ഗുരുവായി നിൽക്കുമ്പോഴും ഒരു രാക്ഷ മീമാംസകൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനം ഇന്ന് തെക്കേ ഇന്ത്യയെ സംബന്ധിച്ച് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമായി പ്രഖ്യാപിച്ചുകൊണ്ട് എട്ട് കാര്യങ്ങളെ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക ശാസ്ത്ര പരിശീലനം എന്ന് എട്ട് കാര്യങ്ങൾ ഗുരു ഉപദേശിച്ച് ഈ വിഷയത്തിൽ എല്ലാവരും നിഷ്ണാതരാകണം എന്ന് ഉപദേശിച്ചത്. ഇന്ന് ലോകം വിരൽത്തുമ്പിലാണ്. IT മേഖല അത്രയധികം വികാസം പ്രാപിച്ചു. പക്ഷേ ശ്രീനാരായണ ഗുരു 100 വർഷങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൽ പോകുന്നയാൾ ആധുനിക ശാസ്ത്രം പഠിക്കണം എന്നുപദേശിച്ച ദീർഘദർശിയായ മഹാഗുരുവായിരുന്നു. അത്രയേറെ കടന്നു കാണുവാൻ സാധിച്ച ഒരു മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. അതോടൊപ്പം രാക്ഷത്തിൻ്റെ സമഗ്രമായ പുരോഗതിയെയും ഗുരു മുന്നിൽ കണ്ടിരുന്നു. ഇന്ന് കേരളം ഒരു ദൈവത്തിൻ്റെ നാട് എന്നും സാക്ഷരതാ സംസ്ഥാനമെന്നും സമത്വസുന്ദരമായ കേരളമെന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. ശ്രീനാരായണ ഗുരു അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം മറ്റ് ഒരു കാശ്മീരായോ മറ്റൊരു ഒരു സൗത്ത് ഈസ്റ്റ്യൻ സ്റ്റേറ്റുകളായോ മാറിപ്പോകുമായിരുന്നു. അങ്ങനെ മാറിപ്പോകാതെ ഇന്നത്തെ കേരളമായി നിലനിൽക്കുന്നതിൽ ശ്രീനാരായണ ഗുരു വഹിച്ച പങ്ക് അതുല്യമാണ്. വടക്കേ ഇന്ത്യയെ സംബന്ധിച്ച് സ്വാമി വിവേകാനന്ദൻ ചെയ്ത പ്രവർത്തനം, തെക്കേ ഇന്ത്യയെ കേന്ദ്രീകരിച്ച് ശ്രീനാരായണ ഗുരു സംശിഷ്ടമാക്കി അത് നമ്മളുടെ ആധുനിക രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിന് എത്രയും സഹായകമായി. ശിവഗിരി ബ്രഹ്മവിദ്യാലയം സർവമത പാഠശാലയാണ്. അവിടെ ഭാരതീയ സംസ്കാരവും വേദങ്ങളും ഉപനിഷത്തുകളും സംസ്കൃതം അടിസ്ഥാനമാക്കിക്കൊണ്ട് ശങ്കരാചാര്യരുടെ പ്രസ്ഥാനത്രയത്തിൻ്റെ ഭാഷ്യവും ഷഡ്ദർശനങ്ങളും വൈദിക ദർശനങ്ങളും അതുകൂടാതെ ക്രൈസ്തവം, ഇസ്ലാം, ബൗദ്ധം തുടങ്ങിയ ദർശനങ്ങളും ശിവഗിരിയിലെ പാഠ്യവിഷയത്തിൽ പെടുന്നു. ഈ ബ്രഹ്മവിദ്യാലയത്തിൻ്റെ സർവമത പാഠശാലയുടെ ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷ പരിപാടികളുടെ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ വളർച്ചയ്ക്ക്, ശിവഗിരി മഠത്തിൻ്റെ പുരോഗതിക്ക് അല്ലയോ പ്രധാനമന്ത്രി അങ്ങയിൽ നിന്നും അങ്ങയുടെ ഗവൺമെൻറ്റിൽ നിന്നും എല്ലാവിധമായ സഹായ സഹകരണങ്ങളും ശ്രീനാരായണ പ്രസ്ഥാനത്തിനു വേണ്ടി, ശിവഗിരി മഠത്തിനു വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമസ്കാരം. ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷങ്ങളുടെ ആഗോളതല ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. Of the 90th anniversary of Shivagiri pilgrimage and golden jubilee of Brahma Vidyalaya, both of which started with the blessing and guidance of Sri Narayana Guru, I cordially invite our honorable Prime Minister Sri Narendra Modi to release the Navadi logo, and I request Swami Guru Prasad Samuhiga and Swami Vishwanatha Sri Narayana Guru vinde anugrahavum margnirdesham kondu roopikrithamaya Brahma Vidyalayavum Shivagiri Teerthadanavum അവിടെ നടക്കുന്ന സംയുക്ത ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം നടക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഗോ പ്രകാശനം ചെയ്യുന്നു.
ലോകോപ്രകാശന ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം ഉണ്ടാകും. ഡൽഹിയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ്. ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ, ഐ ഹംബ്ലി വെൽക്കം യു ഫോർ ദി ഇനോഗ്രൽ അഡ്രസ്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ നവതി ആഘോഷവും ബ്രഹ്മവിദ്യാലയത്തിന്റെ സുവർണ ജൂബിലിയും ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. തത്സമയം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. सबको नमस्कार. श्री नारायण धर्म संगम ट्रस्ट के अध्यक्ष स्वामी सच्चिदानंद जी, जनरल सेक्रेटरी स्वामी ऋतंबरानंद जी, केंद्रीय मंत्रिपरिषद के मेरे साथी, केरल की धरती के ही संतान श्री वी मुरलीधरन जी, राजीव चंद्रशेखर जी, श्री नारायण गुरु धर्म संगम ट्रस्ट के अन्य सभी पदाधिकारीगण, देश विदेश से आए सभी श्रद्धालुगण, देवी और सज्जनों, जब संतों के चरण मेरे घर में आए थे, एक प्रकार से आप कल्पना नहीं कर सकते मेरे लिए कितना आनंद की पल है ये. एला प्रियपट्ट मलयाली गल्कुम अंडे बनी तमाया नमस्कारम. भारतिंडे आध्यात्मिक चैतन्यमा श्री नारायण गुरुदेवन अद्यहतिंडे जन्मताल धन्य मागपट्ट पुण्यभूमि आण केरलम. संतों की कृपा और श्री नारायण गुरु के आशीर्वाद से मुझे पहले भी आप सबके बीच आने का अवसर मिला है. शिवगिरी आकर के आप सबके आशीर्वाद लेने का सौभाग्य मिला है. और मैं जब भी वहां आया उस आध्यात्मिक भूमि की ऊर्जा को हमेशा अनुभव किया. मुझे खुशी है कि आज शिवगिरी तीर्थ उत्सव में और ब्रह्म विद्यालयम के गोल्डन जुबिली के आयोजन में भी मुझे शामिल होने का, आप सबने पुण्य कार्य करने का अवसर दिया है. मैं नहीं जानता हूं कि आप लोगों से मेरा नाता किस प्रकार का है, लेकिन कभी कभी मैं अनुभव करता हूं और उस बात को मैं कभी भूल नहीं सकता हूं. जब केदारनाथ जी में बहुत बड़ा हादसा हुआ, देश भर के यात्री जीवन और मृत्यु के बच में जूझ रहे थे, उत्तराखंड में और केंद्र में कांग्रेस सरकार थी और केरल के ही श्रीमान एंटोनी रक्षा मंत्री थे, इन सबके बावजूद भी मुझे अहमदाबाद में, मैं मुख्यमंत्री गुजरात में, शिवगिरी मठ से मुझे फोन आया कि हमारे सारे संत फंस गए हैं, उनका कोई संपर्क नहीं हो पा रहा है, वो कहाँ है, क्या स्थिति है, कुछ पता नहीं चल रहा है,
मोदी जी ये काम आपको करना है। मैं आज भी सोच नहीं पाता हूं कि इतनी बड़ी बड़ी सरकारें होने के बावजूद भी शिवगिरी मठ ने इस काम के लिए मुझे आदेश किया और ये गुरु महाराज की कृपा रही कि गुजरात में मेरे पास उतने तो संसाधन नहीं थे, फिर भी मुझे उस पुण्य कार्य का सेवा का मौका मिला और सभी संतों को सुख रूप में वापस ले आ पाया और शिवगिरी मठ पहुंचा पाया। उस फोन कॉल से ही मेरे लिए सचमुच में वो हृदय को छूने वाली घटना थी कि ऐसा क्या गुरु महाराज का आशीर्वाद होगा कि इस पवित्र कार्य के लिए आपने मुझे चुना। आज ये भी शुभ अवसर है कि इस अवसर में मुझे आपके साथ जुड़ने का मौका मिला है। तीर्थ दानम की 90 सालों की यात्रा और ब्रह्म विद्यालयम की गोल्डन जुबिली ये केवल एक संस्था की यात्रा नहीं है, ये भारत के उस विचार की भी अमर यात्रा है जो अलग अलग कालखंड में अलग अलग माध्यमों के जरिए आगे बढ़ता रहा है। भारत के दर्शन को जीवंत बनाए रखने में, भारत के इस आध्यात्मिक और वैज्ञानिक विकास यात्रा में केरल नाणकय ने हमेशा अहम योगदान निभाया है और जरूरत पड़ने पर नेतृत्व भी किया है। वर कला को तो सदियों से दक्षिण की काशी कहा जाता है। काशी चाहे उत्तर में हो या दक्षिण में, वाराणसी में शिव की नगरी हो या वर्कला में शिवगिरी, भारत की ऊर्जा का हर केंद्र, हम सभी भारतीयों के जीवन में विशेष स्थान रखता है। ये स्थान केवल तीर्थ भर नहीं है, ये आस्था के केंद्र भर नहीं है, ये एक भारत श्रेष्ठ भारत की भावना को एक प्रकार से उसका जागृत प्रतिष्ठान है। मैं इस अवसर पर श्री नारायण धर्म संगम ट्रस्ट को, स्वामी सच्चिदानंद जी को, स्वामी रुतंबरानंद जी को और स्वामी गुरुप्रसाद जी को हृदय से बहुत बहुत बधाई देता हूं। तीर्थ दानम और ब्रह्म विद्यालयम की स्वर्णिम यात्रा में, इस आयोजन में लाखों करोड़ों अनुयायियों की अनंत आस्था और अथक परिश्रम भी शामिल है। मैं श्री नारायण गुरु के सभी अनुयायियों को, सभी श्रद्धालुओं को भी हार्दिक शुभकामनाएं देता हूं। आप सभी संतों और पुण्य आत्माओं के बीच आज जब मैं बात कर रहा हूं, तब भारत की विशेषता यह है कि जब भी समाज की चेतना कमजोर होने लगती है, अंधकार बढ़ता है, तब कोई न कोई महान आत्मा एक नए प्रकाश के साथ सामने आ जाती है। दुनिया के कई देश, कई सभ्यताएं जब अपने धर्म से भटकी तो वहां अध्यात्म की जगह भौतिकवाद ने ले ली। खाली तो रहता नहीं है, भौतिकवाद ने भर दिया, लेकिन भारत कुछ अलग है। भारत के ऋषियों, भारत के मुनियों, भारत के संत, भारत के गुरुओं ने हमेशा
विचारों और व्यवहारों में निरंतर शोधन किया, संशोधन किया और संवर्धन भी किया। श्री नारायण गुरु ने आधुनिकता की बात की, लेकिन साथ ही उन्होंने भारतीय संस्कृति और मूल्यों को समृद्ध भी करने का निरंतर काम किया। उन्होंने शिक्षा और विज्ञान की बात बताई, लेकिन साथ ही धर्म और आस्था की हमारी हजारों साल पुरानी परंपरा को गौरव बढ़ाने में कभी पीछे नहीं रहे। यहां शिवगिरी तीर्थ के जरिए वैज्ञानिक चिंतन की नई धारा भी निकलती है और शारदा मठ में मां सरस्वती की आराधना भी होती है। नारायण गुरु जी ने धर्म को शोधित किया, परिमार्जित किया, समयानुकूल परिवर्तन किया, काल बाह्य चीजों को छोड़ा। उन्होंने रूढ़ियों और बुराइयों के खिलाफ अभियान चलाया और भारत को उसके यथार्थ से परिचित करवाया। और वो कालखंड सामान्य नहीं था। रूढ़ियों के खिलाफ खड़ा होना ये छोटा मोटा काम नहीं था, आज हम इसकी कल्पना नहीं कर सकते हैं, लेकिन वो नारायण गुरु जी ने करके दिखाया। उन्होंने जातिवाद के नाम पर चल रहे ऊंच नीच भेदभाव के खिलाफ तार्किक और व्यवहारिक लड़ाई लड़ी। आज नारायण गुरु जी की उसी प्रेरणा को लेकर देश गरीबों, दलितों, पिछड़ों की सेवा कर रहा है। उन्हें उनके हक का जो मिलना चाहिए, उनको जो अधिकार मिलना चाहिए, उसको, उन अधिकारों को देना ये हमारी प्राथमिकता रहा है। और इसीलिए आज देश सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास के मंत्र के साथ आगे बढ़ रहा है। साथियों, श्री नारायण गुरु जी आध्यात्मिक चेतना के तो अंश थे ही थे, आध्यात्मिक प्रेरणा के प्रकाश पुंज थे, लेकिन ये भी उतना ही सत्य है कि श्री नारायण गुरु जी समाज सुधारक भी, विचारक भी और युग दृष्टा भी थे। वो अपने समय से कहीं आगे की सोच रखते थे, वो बहुत दूर का देख पाते थे। इसकी वजह से आप कल्पना कर सकते हैं, गुरुदेव रविन्द्रनाथ टैगोर एक रेडिकल थिंकर के साथ ही एक प्रैक्टिकल रिफॉर्मर भी थे। वो कहते थे कि हम यहां जबरन बहस करके जीतने के लिए नहीं आए हैं, बल्कि हम यहां जानने के लिए, सीखने के लिए आए हैं। वो जानते थे कि समाज को वाद विवाद में उलझाकर नहीं सुधारा जा सकता। समाज में सुधार आता है जब लोगों के साथ काम किया जाए, उनकी भावनाओं को समझा जाए और लोगों को अपनी भावनाएं समझाई जाए। जिस पल हम किसी से बहस करने लग जाते हैं तो उसी पल सामने वाला व्यक्ति अपने पक्ष के लिए तर्क, वितर्क, कुतर्क सब खोज करके परोस देता है। लेकिन जैसे ही हम किसी को समझना शुरू कर देते हैं, सामने वाला व्यक्ति हमें समझना शुरू कर देता है। नारायण गुरु जी ने भी इसी परंपरा का, इसी मर्यादा का हमेशा पालन किया। वो दूसरों की भावनाओं को समझते थे और फिर
अपनी बात समझाने का प्रयास करते थे। वो समाज में उस वातावरण को निर्माण करते थे कि समाज खुद ही सही तर्कों के साथ अपने आप सुधार की प्रक्रिया में जुट जाता था। जब हम समाज में सुधार के इस मार्ग पर चलते हैं तो फिर समाज में स्वयं सुधार की एक शक्ति भी जागृत हो जाती है। अब जैसे हमारी सरकार ने बेटी बचाओ बेटी पढ़ाओ अभियान शुरू किया, कानून तो पहले भी थे लेकिन बेटियों की संख्या में सुधार हाल ही के कुछ वर्षों में हो पाया है। ऐसा इसलिए हुआ क्योंकि हमारी सरकार ने समाज को सही बात के लिए प्रेरित किया, सही वातावरण तैयार किया। लोगों को भी जब लगा कि सरकार सही कर रही है तो स्थितियों में तेजी से सुधार भी आने लग जाता है और सच्चे अर्थ में सबका प्रयास उसके फल नजर आते हैं। समाज में सुधार का यही तरीका है और ये मार्ग हम जितना श्री नारायण गुरु को पढ़ते हैं सीखते हैं उनको समझते हैं उतना ही वो स्पष्ट होता चला जाता है। साथियों, श्री नारायण गुरु ने हमें मंत्र दिया था, औरु जाति औरु मथम औरु देवम मनुष्यम। उन्होंने वन कास्ट वन रिलीजन वन गॉड इसका आह्वान किया था। अगर हम नारायण गुरु जी के इस आह्वान को बहुत गुणता से समझें, इसके भीतर छिपे संदेश को समझें, तो पाएंगे कि उनके इस संदेश से आत्मनिर्भर भारत का भी मार्ग बनता है। हम सभी की एक ही जाति है भारतीयता, हम सभी का एक ही धर्म है सेवा धर्म, अपने कर्तव्यों का पालन। हम सभी का एक ही ईश्वर है भारत मां के 130 करोड़ से अधिक संतान। श्री नारायण गुरु जी का वन कास्ट वन रिलीजन वन गॉड आह्वान हमारी राष्ट्रभक्ति की भावना को एक आध्यात्मिक ऊंचाई देता है। हमारी राष्ट्रभक्ति शक्ति का प्रदर्शन नहीं बल्कि हमारी राष्ट्रभक्ति मां भारती की आराधना, कोटि कोटि देशवासियों की सेवा साधना है। हम इस बात को समझते हुए आगे बढ़े, श्री नारायण गुरु जी के संदेश का पालन करें तो दुनिया की कोई भी शक्ति हम भारतीयों में मतभेद पैदा नहीं कर सकती। और यह हम सब जानते हैं कि एकजुट हुए भारतीयों के लिए दुनिया का कोई भी लक्ष्य असंभव नहीं है। साथियों, नारायण गुरु ने तीर्थ दारम दानम की परंपरा को आजादी के पहले शुरू किया था। देश भी इस समय अपनी आजादी के 75 साल का अमृत महोत्सव मना रहा है। ऐसे समय में हमें यह भी याद रखना चाहिए कि हमारा स्वातंत्र संग्राम केवल विरोध प्रदर्शन और राजनीतिक रणनीतियां तक ही सीमित नहीं था। ये गुलामी की बेड़ियों को तोड़ने की लड़ाई तो थी लेकिन साथ ही एक आजाद देश के रूप में हम होंगे कैसे होंगे इसका विचार भी साथ साथ चलता था। क्योंकि हम किस चीज के खिलाफ है केवल यही महत्वपूर्ण नहीं होता, हम किस सोच के किस विचार के लिए एक साथ है ये भी कहीं ज्यादा महत्वपूर्ण होता है। इसलिए हमारे स्वाधीनता संग्राम से इतने महान विचारों की परंपरा चल पड़ी, हर कालखंड में नए विचारक मिले, भारत के लिए इतनी संकल्पनाएं इतने सपने
एक साथ खड़े हुए, देश के अलग अलग हिस्सों से नेता और महान लोग एक दूसरे से मिलते थे, एक दूसरे से सीखते थे। आज टेक्नोलॉजी के जमाने में हमें ये सब बड़ा आसान लग सकता है, लेकिन उस दौर में ये सुविधाएं, ये सोशल मीडिया और मोबाइल के जमाना नहीं था उस समय, लेकिन फिर भी ये जननायक, ये नेता एक साथ मिलकर मंथन करते थे, आधुनिक भारत की रूपरेखा खींचते थे। आप देखिए 1922 में देश के पूर्वी भाग से गुरुदेव रविंद्रनाथ टैगोर यहां दक्षिण में आकर नारायण गुरु से मिलते हैं। तब गुरु से मिलने बाद गुरुदेव ने कहा था कि मैंने आज तक नारायण गुरु से महान आध्यात्मिक व्यक्तित्व नहीं देखा है। 1925 में महात्मा गांधी गुजरात से साबरमती के तट से देश के पश्चिमी हिस्से से चलकर यहां आते हैं, श्री नारायण गुरु से मिलते हैं। उनके साथ हुई चर्चा ने गांधी जी को काफी गहराई तक प्रभावित किया था। स्वामी विवेकानंद स्वयं नारायण गुरु से मिलने पहुंच गए थे। ऐसी कितनी ही महान विभूतियां नारायण गुरु के चरणों में बैठ करके सत्संग किया करती थी, कितने विचार मंथन होते थे। ये विचार सैकड़ों सालों की गुलामी के बाद एक राष्ट्र के रूप में भारत के पुनर्निर्माण के बीच की तरह थे। ऐसे कितने ही सामाजिक, राजनीतिक और आध्यात्मिक लोग एक साथ आए, उन्होंने देश में चेतना जगाई, देश को प्रेरणा दी, देश को दिशा देने का काम किया। आज हम जो भारत देख रहे हैं, आजादी के इन 75 सालों की जिस यात्रा को हमने देखा है, ये उन्हीं महापुरुषों के मंथन, चिंतन, विचारों का परिणाम है जो आज फलस्वरूप हमारे सामने है। साथियों, आजादी के हमारे मनीषियों ने जो मार्ग दिखाया था, आज भारत उन लक्ष्यों के करीब पहुंच रहा है। अब हमें नए लक्ष्य गढ़ने हैं, नए संकल्प लेने हैं। आज से 25 साल बाद देश अपनी आजादी के 100 साल मनाएगा और 10 साल बाद हम तीर्थ दानम के 100 सालों की यात्रा भी, उसका भी उत्सव मनाएंगे। इन 100 सालों की यात्रा में हमारी उपलब्धियां वैश्विक होनी चाहिए और उसके लिए हमारा विजन भी वैश्विक होना चाहिए। भाइयों और बहनों, आज विश्व के सामने अनेक साझी चुनौतियां हैं, साझे संकट है। कोरोना महामारी के समय इसकी एक झलक हमने देखी है। मानवता के सामने खड़े भविष्य के प्रश्नों का उत्तर भारत के अनुभवों और भारत के सांस्कृतिक सामर्थ्य से ही निकल सकता है। इसमें हमारे आध्यात्मिक गुरु इस महान परंपरा को एक बहुत बड़ी भूमिका निभानी है। तीर्थ दानम के बौद्धिक विमर्श और प्रयासों में हमारी नई पीढ़ी को बहुत कुछ सीखने को मिलता है। मुझे पूरा विश्वास है कि शिवगिरी तीर्थ दानम की ये यात्रा ऐसे ही निरंतर चलती रहेगी। कल्याण और एकता के प्रतीक और गतिशीलता की प्रतीक तीर्थ यात्राएं भारत को उनके गंतव्य तक पहुंचाने का एक सशक्त माध्यम बनेगी। इसी भावना के साथ मैं फिर एक बार आप सब यहां पधारे, मैं हृदय से आपका आभारी हूं और मुझे विश्वास है कि हम सब मिलकर के जो सपने, जो संकल्प आपने लिए हैं, मुझे भी एक सत्संगी के रूप में, एक भक्त के रूप में
आपके इन संकल्पों के साथ जुड़ना मेरा अहोभाग्य होगा, मेरे लिए गौरव होगा। मैं फिर एक बार आप सबका स्वागत करते हुए आप सबका धन्यवाद करता हूँ। പുഷ്പങ്ങളുടെ ആഗോളതല ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് നിർവഹിച്ചത്. സംയുക്തമായ ആഘോഷ പരിപാടികളാണ് ഇനി ഒരു വർഷം നടക്കാൻ പോകുന്നത്. അതിൻ്റെ ആഗോളതലത്തിലുള്ള ഉദ്ഘാടന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുദർശനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ശിവഗിരി തീർത്ഥാടനം നവതിയുടെ നിറവിൽ.